തേരി പത്തോമേ സൗൽ ഈ പടത്തിൻ്റെ രവിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പടത്തിൽ മെയിൻ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഹിദ് കപൂറും പിന്നെ അതേപോലെ കീർത്തി സോനൻ എന്ന് പറഞ്ഞിട്ടുള്ള നടിയാണ് എല്ലാവർക്കും അറിയാനാണ് ഈ പടം ഒരു റൊമാൻസ് കോമഡി സിനിമയാണ് മൂന്ന് മാസം മുമ്പ് തിയേറ്റർ റിലീസായതാണ് കേരളത്തിലെ ആകോ ഒന്നോ രണ്ടോ തിയേറ്ററിലാണ് റിലീസായത് അപ്പം അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ പടം അധികം ചർച്ച ചെയ്യാണ്ടിരുന്നത് രണ്ടാമതെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പടം കേരളത്തിൽ വിജയിക്കാറും കൂടി ഇല്ല അത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അപ്പോ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പോട്ടിട്ട് റിലീസായ പടമാണ് പക്ഷേ ഞാൻ കണ്ടിട്ട് കുറേ നാളായി ഇപ്പോഴാണ് ഞാൻ റിലീസ് ചെയ്യണത് കാരണം റിവ്യൂ ചെയ്യണമെന്ന് വെച്ച് ഇരുന്ന് വേറെ പടങ്ങളൊക്കെ കണ്ട് പിന്നെ അത് ചെയ്യണമെന്ന് വെച്ച് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയി പോയപ്പോഴും കുറച്ച് മടിയൊക്കെ വന്നതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത് ഇന്ന് കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യണ ഒരു പടം കൂടിയാണ് കാരണം ഓ ടി റിലീസായ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യണ ഫസ്റ്റ് നിൽക്കുന്ന പടമാണ് പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിക്ക് ആയിട്ടുള്ള ഒരു പടമാണ് കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടതെന്നൊക്കെ മനസ്സിലാവും റോബോട്ടിനെ സ്നേഹിക്കണ ഒരു ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് കാണിക്കുന്നത് ഫീച്ചറിൽ നമ്മൾക്ക് ചിലപ്പോൾ ഈ ഒരു റോബോട്ടായിരിക്കാം ചിലപ്പോൾ പെണ്ണുങ്ങൾ ആയിട്ട് അല്ലെങ്കിൽ ആളായിട്ട് റോബോട്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിളായി നടക്കുന്നവർക്ക് പെൺ സ്ത്രീകളും കിട്ടാത്ത അവസ്ഥയിൽ പുരുഷന്മാർ കിട്ടാത്ത അവസ്ഥ അവസ്ഥയിൽ റോബോട്ട് എന്നുള്ള ഒരു ഫീ ഒരു ഒരു പരിപാടി വരും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അപ്പം അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നാണ് ഈ സിനിമ കാണിക്കുന്നത് റോബോട്ടിനെ കല്യാണം കഴിക്കാം എന്ന് വിചാരിക്കുന്ന ഒരുത്തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥയാണ് കാണിക്കുന്നത് ഇത് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫസ്റ്റത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകൾ ഈ പടത്തിലുണ്ട് കാരണം തുടക്കം വീട്ടിലുള്ള ഇവരുടെ വീട്ടിലുള്ള സീനുകളൊക്കെ ഹിന്ദി സീരിയലിലെ ചെറിയ ടച്ച് എനിക്ക് കിട്ടി വി എഫ് എക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആക്കായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു കാരണം ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ് ഇതിലും ആസ്മരികമായിട്ടുള്ള സീനുകളൊന്നുമില്ല ഗംഭീരമായിട്ടുള്ള ഫൈറ്റുകളോ പൊട്ടിത്തെറിച്ച് കാറ് പൊട്ടിത്തെറിക്കണതോ അങ്ങനെ അങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ള സീനുകളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പോൾ അതിനേതായിട്ടുള്ള ബഡ്ജറ്റേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യായിരുന്നു ബെറ്റർ ആക്കായിരുന്നു പക്ഷേറ്റൻ്റെ ഫസ്റ്റത്തെ സിനിമയെന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ ഇത് നല്ല സിനിമയാണ് കാരണം നല്ല രീതിയിലാണ് പരമാവധി മേക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പടം കണ്ടിരിക്കാൻ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എഴുതിയിട്ടുള്ള സീനുകളും അതിനനുസരിച്ചിട്ടുള്ള ഡൈലോഗുകളും എല്ലാം അവരുടെ പെർഫോമൻസ് അതിലാണ് ഈ പടം ഇരിക്കണത് കാരണം ഫുള്ള് സംസാരിച്ചിട്ട് ഇങ്ങനെ പോണ നടന്നു പോകണ ഓരോ സംഭവങ്ങളാണ് ഈ പടത്തിൽ കാണിക്കുന്നത് പിന്നു പറയുമ്പോൾ കോമഡി കോമഡി രക്ഷയില്ല സംഭവം ഫുൾ കോമഡിയാണ് കോമഡി റൊമാൻസ് ആണ് ഒരു നല്ലൊരു ലവ് സ്റ്റോറി ഈ പടത്തിൽ പറയുന്നുണ്ട് പിന്നെ അതേപോലെ അവനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര കോമഡി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ടോട്ടലി പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളും ഇഷ്ടമാണ് ഇത് സയൻസ് ഫിക്ഷൻ പടം എന്ന് പറയാൻ പറ്റില്ലേ പക്ഷെ ഒരു എക്സ്പിരിമെന്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എടുത്ത് പറയുന്നത് ഇതിലത്തെ നടിയുടെ പെർഫോമൻസ് ആണ് എൻ്റെ പൊന്നു മോനെ പൊരിച്ചുണ്ട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓരോ എക്സ്പ്രഷൻസും ഓരോ ക്യൂട്ടായിട്ടുള്ള ഓരോ എക്സ്പ്രഷൻസ് ഇടണ്ട് ചിലപ്പോൾ ക്രഷ് വരെ തോന്നാവുന്ന രീതിയിലാണ് ഇതിൽ നടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പെർഫോമൻസ് രക്ഷയില്ല കാരണം ഒരു റോബോട്ടായിട്ടാണ് നടി അഭിനയിക്കുന്നത് അപ്പോൾ ആ റോബോട്ടിന് എന്താണേ ഇപ്പോൾ റോബോട്ട് കംപ്ലയിന്റ് ആവുകയാണെങ്കിൽ എങ്ങനെയാവും റോബോട്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ കുറച്ച് പെർഫോമൻസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ക്ലൈമാക്സുകൾ എടുക്കുമ്പോൾ കാണിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള സീനുണ്ട് അങ്ങനെ കുറെ കുറേ സീനുകളുണ്ട് അത് എടുത്ത് പറയണില്ലേ സ്പോയിലർ ആവും പടം തുടങ്ങി ഒരു അരമണിക്കൂറും ഇങ്ങനെ നോർമലായിട്ടാണ് പോവുക പിന്നെ അവിടെ നിന്ന് അങ്ങട് പിന്നെ പടം ഭയങ്കരമായിട്ട് മാറും പിന്നെ അവിടെ നിന്ന് അങ്ങട് വരെ ജാതി എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് നമ്മൾ ഇരുന്ന് കണ്ടു കണ്ടുപോകും നല്ല രീതിയിൽ നമുക്ക് സമയം പോകുകയും ചെയ്യും നമുക്ക് ജാതി ഇൻട്രസ്റ്റ് ആവും പടം കാണാനായിട്ട് ഇതിൻ്റെ ട്രെയിലർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും എന്നെ പടം കാണാനായിട്ട് തോന്നും അവിടെ നല്ല ഹിറ്റ് ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ് ഇത് ട്രെയിലറൊക്കെ നല്ല റീച്ച് വന്നിട്ടുള്ളതാണ് ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഐറ്റാണ് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കോമഡി ഉണ്ട് പിന്നെ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിനെ സ്നേഹിക്കുന്ന ഒരു നടൻ്റെ കഥയാണ് അല്ലെ റോബോട്ടിനെ സ്നേഹിക്കുന്ന ഒരുത്തൻ്റെ കഥയാണ് എന്നിട്ട് അവൻ വീട്ടിലേക്ക് കൊണ്ടു വന്നിട്ട് പിന്നെ എന്താണ് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ലേ അപ്പോ അങ്ങനത്തെ ഒരു സിനിമയാണ് ഇതിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു മൈൻഡില് റോബോട്ടിന്റെ സിനിമയാണ് എന്ദിരൻ അക്കത്തെ അങ്ങനത്തെ ഒരു മൈൻഡില് വിചാരിച്ചു കാണുകയാണെങ്കിൽ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ടു നല്ല അടിപൊളി സീനുകളും നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ പഠത്തിലുണ്ട് ഒരു പുതുമ ഫീൽ ചെയ്ത് എനിക്ക് അവിടെ ഇവിടെയൊക്കെ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം അപ്പോൾ മറ്റൊരു വീടായിട്ട് വരുന്നവരെയ്ക്കുമ്പോൾ എല്ലാവർക്കും ഡയകൃതൻ ബൈ